സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് മുറുകുകയാണ്. കഴിഞ്ഞ പല ദിവസങ്ങളിലും ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇത് കാരണം തന്നെയാണ് നടന്നത്. നിലവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് കേരള സർക്കാർ. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നുമാണ് കത്തിൽ ആരോപിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കം നിലനിൽക്കുന്നതിനാൽ ഏറെ ഗൗരവമുള്ള നടപടിയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ച നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ല എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഗവർണറുടെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ചതുമാണ്. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങുകയും SFI പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിൽ എത്തുകയും ചെയ്തു. ഇതിനെതിരെ രംഗത്തു വന്ന മുഖ്യമന്ത്രി സുരക്ഷയൊരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം മുറുകിയിരിക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി നിർണായകം തന്നെയാണ്. നേരത്തെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. ഗവർണർ RSS നിർദ്ദേശം അനുസരിച്ചാണ് പെരുമാറുന്നതെന്നും പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. RSS നിർദ്ദേശം ഗവർണർ അനുസരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പ്രതിഷേധിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന വിദ്യാർത്ഥികളെ വിളിക്കുന്നത്? വിവേകമില്ലാത്ത നടപടിയാണിതെന്നും മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതികരണം അറിയിച്ചിരുന്നു.